കൈരളി അറേബ്യയുടെ ആദ്യത്തെ അവതാരകൻ എന്ന നിലയ്ക്ക് ജയറാം ഏട്ടൻ ഇവിടെ വരുമ്പോൾ അങ്ങനെ വെറുതെ വെറുങ്കയോടെ വിടാൻ കൈരളി അറേബ്യയ്ക്ക് ആർക്കും താല്പര്യമില്ല. കൈരളി അറേബ്യയുടെ കൈരളി ടി വിയുടെ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെയും ചെയർമാനായ മമ്മുക്കയെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മമ്മുക്ക, ഇഫ് ഐ കുഡ് പ്ലീസ് വെൽക്കം യു ഓൺ സ്റ്റേജ്. കൂടെ ശ്രീ എ എ റഷീദ്, എക്സ് ഡയറക്ടർ ആൻഡ് കൈരളി ഫാമിലി മെമ്പറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയറാം ഏട്ടൻ നമ്മുടെ കൂടെ എത്തിയ ഈ വേദിയിൽ അദ്ദേഹത്തിന് ഒരു മെമെൻറ്റോ നൽകി ആദരിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ശ്രീ മൂസ മാസ്റ്റർ, കൈരളി അറേബ്യയുടെ ആദ്യത്തെ ന്യൂസ് പ്രസന്റായി എത്തിയ ജയറാം ഏട്ടൻ വളരെ നല്ല രീതിയിൽ തന്നെ കൈരളി അറേബ്യയ്ക്ക് ഒരു തുടക്കം നൽകി. നല്ലൊരു കൈ നൽകാം ഫോർ നമ്മുടെ പ്രിയപ്പെട്ട ജയറാം ഏട്ടൻ. മൂസ മാസ്റ്ററിന്റെ കയ്യിൽ നിന്നും കൈരളി അറേബ്യയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ജയറാം ഏട്ടൻ ഏറ്റുവാങ്ങുന്നു. താങ്ക് യു സോ മച്ച് മൂസ മാസ്റ്റർ. താങ്ക് യു. കൈരളിയുടെ ചെയർമാനാണ് ഈ പ്രൊജക്ടറിൽ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്നത് സൈഡിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു ഇത്തിരി വർഷങ്ങൾ പുറകിലേക്ക് പോവുകയാണ്. അല്ല, ആ വർഷങ്ങൾ മമ്മൂക്ക പുറകിൽ തന്നെയാണ് ഗ്ലാമറിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ഇച്ചിരി പാടായനി. അപ്പോൾ ധ്രുവം എന്ന് പറയുന്ന സിനിമയിൽ ജയറാം ഏട്ടൻ മമ്മൂക്കയുടെ അനിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒരു വരാന്തയിൽ കൂടെ നടന്നു വരുന്ന സീനിൽ രണ്ടു പേരുടെയും നടത്തം ഒരേപോലെ മമ്മൂക്കയുടെ അനിയനാണ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ ജയറാം ഏട്ടൻ്റെ ആ നടത്തം. അന്ന് മമ്മൂക്ക നടക്കുന്ന പോലെ ചെറുതായിട്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിരുന്നു. അല്ലല്ലല്ല, ഞാൻ ജയറാമിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്തതെന്ന് വെച്ചാണ്. അതിന് ആരാന്ന് എനിക്ക് കൺഫ്യൂഷൻ ആവില്ല, എൻ്റെ ശേഷത്തിൽ കാണേണ്ടി വരും. അല്ല, നമുക്കൊരു പരീക്ഷണം നടത്താം. മമ്മൂക്കയുടെ നടത്തം ജയറാം ഏട്ടൻ ഇപ്പം നമുക്ക് വേണ്ടി ഒന്ന്, കാരണം മിമിക്രി കാണിക്കണ്ടെന്ന് പറഞ്ഞു. വാ തുറന്നാലല്ലേ മിമിക്രി ആവുള്ളൂ, ആക്ഷൻ കാണിച്ചാൽ മിമിക്രി ആവൂലല്ലോ. എങ്ങനെയുണ്ട്? വെല്ലുവിളി സ്വീകരിച്ചിരിക്കുകയാണ്. നല്ലൊരു കൈയടി. മനസ്സിലായി ആരാരെ അനുകരിച്ചതാന്നുള്ളത്. ഒരാളെയും കൂടി ഒന്ന് കാണിച്ചോട്ടെ ചെറുതായിട്ട്. ആരാ? ശാലുവിനെ, ശാലു നടന്നു. അല്ല, അവരുടെ ദുൽഖർ സൽമാൻ നടന്നു. ദുൽഖർ സൽമാൻ്റെ നടത്തം. ആഹാ, അങ്ങനെയാണൊരു കാര്യം ചെയ്യും. ജയറാം ഏട്ടാ, ഞാൻ മിമിക്രി ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. നടന്നോ? ശബ്ദം ഞാൻ കാണിക്കാം. ആയിക്കോട്ടെ, അപ്പൊ ഒരു സെക്കൻഡ്, നമ്മുടെ മറ്റേ നമ്മൾ ഉസ്താദ് ഹോട്ടലിന്റെ തീം വന്നിട്ട് കൊടുക്ക്. ശബ്ദം ഞാൻ അനുകരിക്കാം കേട്ടോ. ശരി, അതിലെല്ലാം കൈയടിക്കണം കേട്ടോ. ഇവരൊക്കെ നിൽക്കുക, മാനം പോണ കേസ. ഓക്കെ. ഉപ്പാ, ഉപ്പാ, ഇങ്ങക്ക് കടയൊക്കെ ഒന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിക്കൂടെ ഉപ്പാ. ഈ കോഴിക്കോടങ്ങാടിയിൽ ഇങ്ങടെ ബിരിയാണി കഴിഞ്ഞിട്ട് വേറെ ആരുടെയും ബിരിയാണി ഉണ്ട്. പക്ഷെ ഇങ്ങടെ കടയാണെങ്കിലോ നഷ്ടത്തിലും. അതാ തന്റെ മോന്റെ നിക്കാഹ്, ഉമ്മർഖാന്റെ മോന്റെ സ്കൂൾ ഫീസ്. ബി പ്രാക്ടിക്കൽ ഉപ്പാ, ബി പ്രാക്ടിക്കൽ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇപ്പം മിമിക്രി കാണിച്ചപ്പോഴാണ് മിമിക്രിയെ കുറിച്ച് പറയുമ്പം ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിമിക്രിക്കാർ അനുകരിച്ചിട്ടുള്ള ഒരു ശബ്ദം. ടെലിവിഷൻ എന്ന മാധ്യമം ഇത്രയും ശക്തമാകുന്നതിന് മുമ്പ് ഓഡിയോ കാസറ്റുകളിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു ശബ്ദം. അതിൻ്റെ ഉടമയെ, ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റിനെ, അനുശേദനായ നേതാവിനെ നമുക്ക് ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിറ കൈയടികളോടെ നിഷ്കളങ്കമായ ചിരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു ഇന്നസെന്റ് ഏട്ടൻ, സ്വാഗതം. ഇന്നസെന്റ് ഏട്ടാ, അല്ല, ഈ എം പി ആണല്ലോ ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും ഈ ഇന്നസെന്റ് ഏട്ടൻ്റെ പ്രചരണ സമയത്ത് അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെയും കൂടെയൊക്കെ പ്രചരണവും കൂടെ കൊണ്ടാണ് ഇന്നസെന്റ് ഏട്ടൻ ഗംഭീര ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചത്. ഇന്നസെന്റിനെ കുറിച്ച് ഈ അമ്മയുടെ മീറ്റിങ്ങിലും അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ എപ്പോഴും പറയും എന്തും തുറന്നു പറയുന്ന ആളാണ്, തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് എന്ന് പറയാറുണ്ട്. ഈ പ്രചരണ സമയത്ത് എന്തെങ്കിലും അമ്മളികൾ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മടി കൂടാതെ തുറന്നു പറയണം, സത്യം മാത്രം. പ്രചരണ സമയത്ത് ജയറാമിൻ്റെ നാട്ടിൽ പെരുമ്പാവൂര്
ഞാൻ പ്രചരണത്തിന് വേണ്ടി പോയി. ഒരു കവലയിൽ നിന്ന് ഞാൻ സംസാരിച്ചു, എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ സംസാരിക്കുമ്പോൾ 10-150 പേര് അവിടെ അങ്ങനെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ നേരം കൂടുതൽ ഞാൻ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ 3 ലോറികളിലായി ഈ ആളുകൾ പെട്ടെന്ന് പോയി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവർ മുഴുവൻ ബംഗാളികളായിരുന്നു. പിന്നീടത് സമാധാനം കിട്ടിയത്, എനിക്ക് എതിരായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്നേക്കാളും 1.5 മണിക്കൂർ കൂടുതൽ സംസാരിച്ചിട്ടാണ് അവിടെ നിന്നും പോയത്. അതൊരു വലിയ ഒരു ഇപ്പോഴാലോചിക്കുമ്പോൾ നമുക്ക്. അല്ല, ഞങ്ങളൊക്കെ അതെ ഇപ്പൊ മലയാളികളെ കാണാൻ വേണ്ടിയേ ഗൾഫിലോട്ട് വരുന്നത്. നാട്ടിൽ പോയ ബംഗാളികൾ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ചേ കിട്ടാറുള്ളൂ. അല്ല, ഈ ഭാഷയെക്കുറിച്ച് പറഞ്ഞു, ബംഗാളികളെ കുറിച്ച് പറഞ്ഞു. ബംഗാളികളോട് സംസാരിക്കാൻ ഇന്നസെന്റ് ഏട്ടൻ പാടുപെടും എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഈ ഇടയ്ക്ക് വാട്സപ്പില് അവിടെ ഡൽഹിയിലെ ഒരു ഹിന്ദി പ്രസംഗിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഞങ്ങൾക്ക് ആരോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഹിന്ദി എങ്ങനെയാണ് ഇന്നസെന്റ് ഏട്ടൻ പഠിച്ചത്? ഹിന്ദി എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ, എന്നെ പഠിപ്പിച്ചത് സുശീല ടീച്ചറാണ്. എന്റെ നാട്ടിൽ ഇരിഞ്ഞാലക്കുടയിലെ സുശീല ടീച്ചർ, ആ ടീച്ചറാണ് എന്നോട് പറഞ്ഞത് മേം കർത്താവായിരിക്കുമ്പോൾ ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പോൾ ഹോ എന്ന് ചേർക്കണം. ഡൽഹിയിൽ ചെന്നതിന് ശേഷം ഞാൻ മോദി ഗവൺമെന്റിന് കുറച്ച് ഹുമ്മും കുറച്ച് ഹോയും ചേർത്ത് അങ്ങനെ സുഖമായിട്ട് ചിന്തിക്കും. വളരെ നന്ദി. ഇനിയും ഒരാളെ കൂടെ, ഒരുപക്ഷെ ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദം കൊണ്ട് ഇന്നസെന്റ് ഏട്ടൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ കാശുണ്ടാക്കിയ ഒരാളുണ്ട്. അതിന് കൂട്ടുനിന്ന നാദൃഷയാണ് ഈ ഷോ ഡയറക്ട് ചെയ്യുന്നത്. നാദൃഷയ്ക്കോടൊപ്പം ദേ മാവേലി കുമ്പത്ത് എന്ന കാസറ്റിൽ ഇന്നസെന്റ് ഏട്ടന്റെയും മമ്പിളിച്ചേട്ടന്റെയും ശബ്ദം ഒന്നിച്ച് അനുകരിച്ചുകൊണ്ട് അതിലൂടെ മലയാള സിനിമയിലെത്തി മലയാള സിനിമയിലെ ജനപ്രിയ നായകനായി മാറിയ കലാകാരൻ നിറകൈഡുകളോട് സ്വാഗതം ചെയ്യുന്നു ദിലീപ് ഏട്ടനെ ഞാൻ വേദിയിലേക്ക്. ഒരിക്കൽ കൂടി ദിലീപ് ഏട്ടൻ സ്വാഗതം. ആ വീഡിയോ എനിക്ക് അയച്ചു തന്ന ദിലീപേട്ടനാണ്. ഇത് പറയാനാണ് കെട്ടി വിളിച്ചത്. സത്യം സത്യമായിട്ട് പറയാൻ ഒരുമിച്ച് പോവുക. ശരിക്കറിയോ, ഞാൻ അദ്ദേഹത്തിന്റെ വോട്ടറായിരുന്നു. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിന്റെ എം പി ആണത്. അപ്പൊ ഒരു കാര്യം വളരെ കൗതുകമാണ്, ജയറാമേട്ടന്റെ നിയോജക മണ്ഡലവും ദിലീപ് ആലുവ പെരുമ്പാടല്ലേ, അതെല്ലാം ഞങ്ങള് എം പി ആണ് നമ്മുടെ ഒരു അഹങ്കാരത്തിലൂടെ പറയണത്. ഇന്നസെന്റ് പറഞ്ഞു ദിലീപ് ആണ് ഹിന്ദി പഠിപ്പിച്ചു വിടുന്നത് എന്ന് പറഞ്ഞു അങ്ങോട്ട്. അല്ലല്ല, ഇപ്പൊ പറഞ്ഞല്ലോ സുശീൽ ടീച്ചർ, ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു, റൊട്ടി കപ്പട മക്കാൻ പാനി അതൊക്കെ പഠിപ്പിച്ച ഞാനാണ്. അവിടെ പോയിട്ട് പട്ടിണി ചാവരുന്നല്ലോ. അല്ലല്ല, റൊട്ടി കപ്പട മക്കാൻ പാനി ചോട്ടോ മുജി രക്ഷപ്പെട്ട് പോരട്ടെ. വീണ്ടും നമുക്ക് നമ്മുടെ ചടങ്ങുകളിലേക്ക് കടക്കാം. യെസ്, നമ്മുടെ കൂടെ കൈരളി അറേബ്യയുടെ ഈ ലോഞ്ചിന് എത്തിച്ചേർന്ന ഇന്നസെന്റ് ഏട്ടനും ദിലീപ് ഏട്ടനും നമുക്ക് ഒരു മെമെന്റോ കൈമാറും. ഐ റിക്വസ്റ്റ് ദ മെമെന്റോ ടു പ്ലീസ് ബി ബോട്ട് ഓൺ സ്റ്റേജ്. അതിന്റെ കൂടെ തന്നെ കൈരളി അറേബ്യയുടെ ഡയറക്ടേഴ്സ് ആയ ശ്രീ എ വിജയരാഘവൻ സർ, ഐ വെൽക്കം യു ഓൺ സ്റ്റേജ്. ആൻഡ് ശ്രീ എം എം മൊനായി, നമുക്ക് ശ്രീ എ വിജയരാഘവൻ ആൻഡ് ശ്രീ എം എം മൊനായി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കെൻ ഐ ഹാവ് ദ മെമെന്റോസ് പ്ലീസ് ഹണി? ആദ്യം തന്നെ ഇന്നസെന്റ് ഏട്ടന് മമ്മുക്ക മെമെന്റോ കൈമാറുന്നതായിരിക്കും. നല്ലൊരു കൈഡി നൽകാം കൈരളി അറേബ്യയുടെ ഈ ലോഞ്ച് പരിപാടിക്ക് വേണ്ടി. നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അമ്മയുടെ പ്രസിഡന്റും നമ്മളുടെ മെമ്പർ ഓഫ് പാർലമെന്റും മലയാളികളെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ഏട്ടന് മെമെന്റോ കൈമാറുന്നു. ഐ റിക്വസ്റ്റ് മിസ്റ്റർ വിജയരാഘവൻ ടു കൈൻഡ്ലി ഹാൻഡ് ഓവർ ദ ഗിഫ്റ്റ് ടു ഇന്നസെന്റ്. കെൻ ഐ ഹാവ് ദി നെക്സ്റ്റ് മെമെന്റോ ഓൺ സ്റ്റേജ് പ്ലീസ്? മമ്മുക്ക ദിലീപേട്ടന് കൈമാറുന്നു. താങ്ക് യു ദിലീപേട്ട, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു കൈഡി നൽകാം ഫോർ ദിലീപേട്ട. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ എല്ലാവരും ഈ ഇന്നസെന്റ് ഏട്ടന്റെ പ്രചരണ സമയത്ത് അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെയും കൂടെയൊക്കെ പ്രചരണവും കൂടെ കൊണ്ടാണ് ഇന്നസെന്റ് ഏട്ടൻ ഗംഭീര ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചത്.
ഇന്നസെന്റ് എന്നെ കുറിച്ച് ഈ അമ്മയുടെ മീറ്റിങ്ങിലും അല്ലെങ്കിൽ സിനിമാ തരങ്ങൾ എപ്പോഴും പറയും, എന്തും തുറന്നു പറയുന്ന ആളാണ്, തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് എന്ന് പറയാറുണ്ട്. ഈ പ്രചരണ സമയത്ത് എന്തെങ്കിലും അമ്മളികൾ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മടി കൂടാതെ തുറന്നു പറയണം, സത്യം മാത്രം. പ്രചരണ സമയത്ത് ജയറാമിന്റെ നാട്ടില് പെരുമ്പാവൂര് ഞാൻ പ്രചരണത്തിന് വേണ്ടി പോയി. ഒരു കവലയിൽ നിന്ന് ഞാൻ സംസാരിച്ചു, എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ സംസാരിക്കുമ്പോൾ 10-150 പേര് അവിടെ അങ്ങനെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ നേരം കൂടുതൽ ഞാൻ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ 3 ലോറികളിലായി ഈ ആളുകൾ പെട്ടെന്ന് പോയി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവര് മുഴുവൻ ബംഗാളികളായിരുന്നു. പിന്നീടത് സമാധാനം കിട്ടിയത് എനിക്ക് എതിരായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്നേക്കാളും 1.5 മണിക്കൂർ കൂടുതൽ സംസാരിച്ചിട്ടാണ് അവിടെ നിന്നും പോയത്. അതൊരു വലിയ ഒരു ഇപ്പോഴാലോചിക്കുമ്പോൾ നമുക്ക്. അല്ല, ഞങ്ങളൊക്കെ അതെ ഇപ്പൊ മലയാളികളെ കാണാൻ വേണ്ടി ഗൾഫിലോട്ട് വരുന്നത്, നാട്ടിൽ പോയ ബംഗാളികൾ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ചേ കിട്ടാറുള്ളൂ. അല്ല, ഈ ഭാഷയെക്കുറിച്ച് പറഞ്ഞു, ബംഗാളികളെ കുറിച്ച് പറഞ്ഞു, ബംഗാളികളോട് സംസാരിക്കാൻ ഇന്നസെന്റ് ഏട്ടൻ പാടുപെടും എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഈ ഇടയ്ക്ക് വാട്സപ്പില് അവിടെ ഡൽഹിയിൽ ഒരു ഹിന്ദി പ്രസംഗിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഞങ്ങൾക്ക് ആരോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഹിന്ദി എങ്ങനെയാണ് ഇന്നസെന്റ് ഏട്ടൻ പഠിച്ചത്? ഹിന്ദി എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ എന്നെ പഠിപ്പിച്ചത് സുശീല ടീച്ചറാണ്. എന്റെ നാട്ടിൽ ഇരിഞ്ഞാലക്കുടയിലെ സുശീല ടീച്ചർ, ആ ടീച്ചറാണ് എന്നോട് പറഞ്ഞത് മേം കർത്താവായിരിക്കുമ്പോൾ ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പോൾ ഹോ എന്ന് ചേർക്കണം. ഡൽഹിയിൽ ചെന്നതിന് ശേഷം ഞാൻ മോദി ഗവൺമെന്റിന് കുറച്ച് ഹുമ്മും കുറച്ച് ഹോയും ചേർത്ത് അങ്ങനെ സുഖമായിട്ട് ചിന്തിക്കും. വളരെ നന്ദി. ഇനിയും ഒരാളെ കൂടെ, ഒരുപക്ഷെ ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദം കൊണ്ട് ഇന്നസെന്റ് ഏട്ടൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ കാശുണ്ടാക്കിയ ഒരാളുണ്ട്, അതിന് കൂട്ടുനിന്ന നാദൃഷയാണ് ഈ ഷോ ഡയറക്ട് ചെയ്യുന്നത്. നാദൃഷയ്ക്കോടൊപ്പം ദേ മാവേലി കുമ്പത്ത് എന്ന കാസറ്റിൽ ഇന്നസെന്റ് ഏട്ടന്റെയും അമ്പിളിച്ചേട്ടന്റെയും ശബ്ദം ഒന്നിച്ച് അനുകരിച്ചുകൊണ്ട് അതിലൂടെ മലയാള സിനിമയിലെത്തി മലയാള സിനിമയിലെ ജനപ്രിയ നായകനായി മാറിയ കലാകാരൻ നിറകൈഡുകളോട് സ്വാഗതം ചെയ്യുന്നു ദിലീപ് ഏട്ടനെ ഞാൻ വേദിയിലേക്ക് ഒരിക്കൽ കൂടി. ദിലീപ് ഏട്ടൻ സ്വാഗതം. ആ വീഡിയോ എനിക്ക് അയച്ചു തന്ന ദിലീപ് ഏട്ടനാണ്. ഇത് പറയാനാണ് കേട്ട് വിളിച്ചത്. സത്യം സത്യമായിട്ട് പറയാം, ഒരുമിച്ച് പോവുക. ഇങ്ങക്ക് കടയൊക്കെ ഒന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിക്കൂടെ ഉപ്പാ? ഈ കോഴിക്കോടങ്ങാടിയിൽ ഇങ്ങടെ ബിരിയാണി കഴിഞ്ഞിട്ട് വേറെ ആരുടെയും ബിരിയാണി ഉണ്ട്, പക്ഷെ ഇങ്ങടെ കടയാണെങ്കിലോ നഷ്ടത്തിലും. അതാ തന്റെ മോന്റെ നിക്കാഹ്, ഉമ്മറക്കാന്റെ മോന്റെ സ്കൂൾ ഫീസ്. ബി പ്രാക്ടിക്കൽ ഉപ്പാ, ബി പ്രാക്ടിക്കൽ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇപ്പൊ മിമിക്രി കാണിച്ചപ്പോഴാണ് മിമിക്രിയെ കുറിച്ച് പറയുമ്പം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിമിക്രിക്കാർ അനുകരിച്ചിട്ടുള്ള ഒരു ശബ്ദം. ടെലിവിഷൻ എന്ന മാധ്യമം ഇത്രയും ശക്തമാകുന്നതിന് മുമ്പ് ഓഡിയോ കാസറ്റുകളിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു ശബ്ദം. അതിൻ്റെ ഉടമയെ, ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റിനെ, അനുഷേധനായ നേതാവിനെ നമുക്ക് ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിറ കയ്യടികളോടെ നിഷ്കളങ്കമായ ചിരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു ഇന്നസെന്റ് ഏട്ടൻ, സ്വാഗതം. ഇന്നസെന്റ് ഏട്ടാ, അല്ല ഈ എം പി ആണല്ലോ. കൈരളി അറേബ്യയുടെ ആദ്യത്തെ അവതാരകൻ എന്ന നിലയ്ക്ക് ജയറാം ഏട്ടൻ ഇവിടെ വരുമ്പോൾ അങ്ങനെ വെറുതെ വെറുങ്കയോടെ വിടാൻ കൈരളി അറേബ്യയ്ക്ക് ആർക്കും താല്പര്യമില്ല. കൈരളി അറേബ്യയുടെ, കൈരളി ടി വിയുടെ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെയും ചെയർമാനായ മമ്മുക്കയെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മമ്മുക്ക, ഇഫ് ഐ കുഡ് പ്ലീസ് വെൽക്കം യു ഓൺ സ്റ്റേജ്. കൂടെ ശ്രീ എ എ റഷീദ്, എക്സ് ഡയറക്ടർ ആൻഡ് കൈരളി ഫാമിലി മെമ്പറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയറാം ഏട്ടൻ നമ്മുടെ കൂടെ എത്തിയ ഈ വേദിയിൽ അദ്ദേഹത്തിന് ഒരു മെമെൻറ്റോ നൽകി ആദരിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ശ്രീ മൂസ മാസ്റ്റർ, കൈരളി അറേബ്യയുടെ ആദ്യത്തെ ന്യൂസ് പ്രസന്റർ ആയി എത്തിയ ജയറാം ഏട്ടൻ വളരെ നല്ല രീതിയിൽ തന്നെ കൈരളി അറേബ്യയ്ക്ക് ഒരു തുടക്കം നൽകി. നല്ലൊരു കൈ നൽകാം ഫോർ നമ്മുടെ പ്രിയപ്പെട്ട ജയറാം ഏട്ടൻ.
സൂപ്പർ. മൂസ മാസ്റ്ററിന്റെ കയ്യിൽ നിന്നും കൈരളി അറേബ്യയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ജയറാം മേട്ടൻ ഏറ്റു വാങ്ങുന്നു. താങ്ക് യു സോ മച്ച് മൂസ മാസ്റ്റർ. താങ്ക് യു. കൈരളിയുടെ ചെയർമാനാണ് ഈ പ്രൊജക്ടറിൽ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്നത് സൈഡിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു ഇത്തിരി വർഷങ്ങൾ പുറകിലേക്ക് പോവുകയാണ്. അല്ല, ആ വർഷങ്ങൾ 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 മമ്മൂക്ക പുറകിൽ തന്നെയാണ്. ഗ്ലാമറിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ഇച്ചിരി പാടായനി. അപ്പോൾ ധ്രുവം എന്ന് പറയുന്ന സിനിമയിൽ ജയറാമേട്ടൻ മമ്മൂക്കയുടെ അനിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒരു വരാന്തയിൽ കൂടെ നടന്നു വരുന്ന സീനിൽ രണ്ടു പേരുടെയും നടത്തം ഒരേപോലെ മമ്മൂക്കയുടെ അനിയനാണ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ ജയറാമേട്ടൻ്റെ ആ നടത്തം. അന്ന് മമ്മൂക്ക നടക്കുന്ന പോലെ ചെറുതായിട്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തായിരുന്നു. അല്ലല്ല, ഞാൻ ജയറാമിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്തതിന് വെച്ചാണ്. അതിന് ആരാന്ന് ഇനി കൺഫ്യൂഷൻ ആവില്ല, എൻ്റെ ശേഷത്ത് കാണേണ്ടി വരും. അല്ല, നമുക്കൊരു പരീക്ഷണം നടത്താം. മമ്മൂക്കയുടെ നടത്തം ജയറാമേട്ടൻ ഇപ്പം നമുക്ക് വേണ്ടി ഒന്ന്, കാരണം മിമിക്രി കാണിക്കണ്ടെന്ന് പറഞ്ഞു. വാ തുറന്നാലല്ലേ മിമിക്രി ആവുള്ളൂ, ആക്ഷൻ കാണിച്ചാൽ മിമിക്രി ആവൂലല്ലോ. എങ്ങനെയുണ്ട്? വെല്ലുവിളി സ്വീകരിച്ചിരിക്കുകയാണ്. നല്ലൊരു കൈയടി. മനസ്സിലായി ആരാരെ അനുകരിച്ചതാന്നുള്ളത്. ഒരാളെ കൂടി ഒന്ന് കാണിച്ചോട്ടെ ചെറുതായിട്ട്. ആരാ? ശാലുവിനെ. ശാലു നടത്തുന്നു. ഹലോ. അവരുടെ ദുൽഖർ സൽമാൻ നടത്തുന്നു. ദുൽഖർ സൽമാൻ്റെ നടത്താം. ആഹാ, അങ്ങനെയാണൊരു കാര്യം ചെയ്യും. ജയറാം ഏട്ടാ, ഞാൻ മിമിക്രി ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. നടന്നോ? ശബ്ദം ഞാൻ കാണിക്കാം. ആയിക്കോട്ടെ. അപ്പൊ ഒരു സെക്കൻഡ്, നമ്മുടെ മറ്റേ നമ്മൾ ഉസ്താദ് ഹോട്ടലിന്റെ തീം വന്നിട്ട് കൊടുക്ക്. ശബ്ദം ഞാൻ അനുകരിക്കാം കേട്ടോ. ശരി, അതിലെല്ലാം കൈയടിക്കണം കേട്ടോ. ഇവരൊക്കെ നിൽക്കുക, മാനം പോണ കേസാ. ഓക്കെ.